ഈ ക്യാമറകൾ മിഴി തുറന്നു. ആദ്യ ദിനം 400,000-ലധികം നിയമലംഘനങ്ങൾക്കാണ് പിഴ ഈടാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. ഇതിൽ ഒരു വാഹനമെങ്കിലും വിഐപിയുടേത് ഉണ്ടാകുമോ? രാവിലെ 8 മണി മുതൽ ക്യാമറകൾ പണി തുടങ്ങി. വൈകുന്നേരം 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 28,891 നിയമലംഘനങ്ങൾക്കാണ് ചലാനയക്കുക. കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടായത് കൊല്ലത്താണ്, 4,778. കുറവ് മലപ്പുറത്തും, 545. പിഴ ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആളുകൾ നിയമം കൃത്യമായി പാലിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ. നിയമം സാധാരണക്കാർ മാത്രം പാലിച്ചാൽ മതിയോ? അധികാരികൾക്കും ബാധകമല്ലേ? സ്പീഡിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു ആക്ഷേപം. കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇളവുകൾ ഉണ്ടാവുകയുള്ളൂ. പൊതുപരിപാടിക്കോ പാർട്ടി യോഗങ്ങൾക്കോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ പോകുന്നത് അടിയന്തര സാഹചര്യത്തിന്റെ പരിധിയിൽ വരില്ല. പ്രകൃതിക്ഷോഭം, കലാപങ്ങൾ പോലെയുള്ളവയാണ് അടിയന്തര സാഹചര്യം. അതായത് ഒരു ദിവസം ഒരു മന്ത്രിയുടെ വാഹനമെങ്കിലും നിയമലംഘനത്തിന് ക്യാമറയിൽ കുടുങ്ങുമെന്ന് സാരം. പക്ഷേ ആ നിയമലംഘനത്തിന് പിഴ ഈടാക്കാനുള്ള ധൈര്യം ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകില്ല. അഥവാ ഒരു ഉദ്യോഗസ്ഥൻ അതിന് മെനക്കെട്ടാൽ അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതായത് നിയമം പാലിക്കേണ്ടത് സാധാരണക്കാരൻ മാത്രമാണെന്ന് സാരം. സാധാരണക്കാർക്ക് പേണ്ടെങ്കിൽ മന്ത്രിമാർക്കും എല്ലാവർക്കും പേ വേണം. നമ്മൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിയല്ലേ, വെറും സാധാരണക്കാരൻ തന്നെയാണ്. മന്ത്രിമാരായാലും ജനങ്ങളെ എല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരാണ്, എല്ലാവർക്കും ഒരേ നിയമമായിരിക്കും. സാധാരണക്കാരനെ ഇതിനകത്ത് ഒഴിവാക്കി മന്ത്രിമാർക്ക് പേടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും തുല്യതയാണ്. അഴിമതി ക്യാമറയെന്നാണ് പ്രതിപക്ഷം AI ക്യാമറയെ വിളിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വശത്ത് സമരവും മറുവശത്ത് നിയമപരമായ നടപടികളും സ്വീകരിച്ചു പോകും. ഈ അഴിമതി ഈ കൊള്ള ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല, എല്ലാ അർത്ഥത്തിലും പോരാടും. ഹെൽമെറ്റ് ഇല്ലാത്തത്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്, മൊബൈൽ ഫോൺ ഉപയോഗം, സിഗ്നൽ ലംഘിക്കൽ, അമിത വേഗത, അപകടകരമായ പാർക്കിംഗ് എന്നിവയ്ക്കാണ് പിടിവീഴുന്നത്. ഇരുചക്രവാഹനത്തിലെ 3 യാത്രക്കാരായ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പിഴയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നിയമം പാലിച്ചില്ലെങ്കിൽ കീശ കാലിയാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.